ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം കുറേ നാളായി ഞാൻ വന്നിട്ട്, പ്രത്യേകിച്ച് ഒരു റീസൺ ഒന്നുമില്ല. പക്ഷെ ഞാൻ വന്നിട്ട് കുറേ നാളായി. എൻ്റെ ഓൾറെഡി സ്റ്റോക്കിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ഇരിക്കുന്നുണ്ട്, പതിയെ ഞാൻ ഇറക്കും. പക്ഷെ കുറച്ച് കാലമായിട്ട് ഞാൻ അത്ര ആക്റ്റീവായിട്ട് അങ്ങനെ വ്ളോഗ് കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, ഒരു പണിയില്ലാത്തതുകൊണ്ട് ഭയങ്കര ബിസിയായിപ്പോയി. എന്തായാലും നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വരികയാണ്. അപ്പം ഞാൻ വരിക എന്ന് പറയുമ്പം ഇതിപ്പം ഒരു വീഡിയോ എടുക്കാൻ പോവല്ല. ഇന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായി. എന്തായിരിക്കും സംഭവം? ആസ് യൂഷ്വൽ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്കതൊരു സംഭവമാണ്. എന്താണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളുടെ വിജയദശമിയാണ് അല്ലേ. അപ്പം ഇന്ന് ഹരിശ്രീ കുറിക്കാനായിട്ട് ഞാൻ എൻ്റെ മകനെയും കൊണ്ട് ഫാമിലിയായിട്ട് പോയിട്ടുണ്ടായി. നമ്മൾ പോയത് നമ്മളുടെ തിരുവുള്ളക്കാവിലാണ്. തൃശ്ശൂരുകാർക്ക് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയറായിട്ട് അറിയുന്ന ടെമ്പിളാണ് തിരുവുള്ളക്കാവ്. ശാസ്താവാണ് അവിടെ പ്രതിഷ്ഠ വരുന്നത്. അപ്പം അവിടെ പോയിട്ടാണ് നമുക്ക് ഹരിശ്രീ കുറിപ്പിച്ചത് ആദ്യ മോനെ കൊണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കാൻ പോകുന്നത്. ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം രാവിലെ നല്ലൊരു ഇൻട്രോ ഒക്കെ തന്ന് തുടങ്ങണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി തിരക്കായിരുന്നു ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ഡയറക്ട്ലി വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ രാവിലെ തന്നെ കുളിച്ച് റെഡി ആയിട്ട് ഞാനതേ ഈ ഒരു ലുക്കിലാണ് ഞാൻ ഇരിക്കുന്നത്. ഒരു ചോക്കർ മാല കിട്ടിട്ടുണ്ട്, പിന്നെ എൻ്റെ നോർമൽ യൂസ് ചെയ്യണ സ്റ്റഡ്, പിന്നെ ഒരു പൊട്ട് വെച്ചിട്ടുണ്ട്. സെൻറ്ററിൽ വകച്ചിലെടുത്തിട്ട് ഞാൻ ബൺ വെച്ച് ബാക്കിൽ മുടി കെട്ടിയിട്ട് കംപ്ലീറ്റ് സിന്ദൂരം വെച്ചിട്ട് ആ ഒരു എന്താ പറയുക വകച്ചിൽ ഫില്ല് ചെയ്തു. ബ്ലൂ കളറായിരുന്നു ഒരു ബ്ലൗസ് ഉണ്ടായിരുന്നത്. അതിനൊരു നെറ്റ് ഷോളും പിന്നെ ഞാൻ ഓണത്തിന് ഉപയോഗിച്ച സ്കേർട്ടുമാണ് ഞാൻ യൂസ് ചെയ്ത് പെയർ ചെയ്തത് കേട്ടോ. അപ്പം എൻ്റെ കാറിൽ അമ്മയുണ്ട്, ആദ്യമുണ്ട്, ഡാഡിയാണ് ഡ്രൈവ് ചെയ്യുന്നത്, പിന്നെ ഫ്രണ്ടിൽ സോറി എൻ്റെ കൂടെ അമ്മയും എൻ്റെ അനിയനുമാണ്. സൂര്യമോനും എൻ്റെ അമ്മയാണ് ഇരിക്കുന്നത്. സൂര്യയുടെ ഹായ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മൾ നേരെ പോവുകയാണ്. നമുക്കൊരു വണ്ടി ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു. ഇത് ഡാഡി ഓടിച്ച വണ്ടിയിലാണ്, നമ്മുടെ വണ്ടിയിലാണ് ഇത്ര പേര്. ഇനി അർജുചേട്ടനും ഓപ്പിയും കൂടിയിട്ട് വന്നത് ഓപ്പയുടെ വണ്ടിയിലാണ്. അപ്പോൾ അതിൽ രുക്കും സൂര്യയും അർജുൻ ചേട്ടനും ഓപ്പിയായിരുന്നു. അപ്പോൾ അവരാണ് ഫ്രണ്ടിൽ നടന്നു പോയത്. ഞാൻ വിശദമായിട്ട് കാണിക്കാം. എന്തായാലും നമ്മൾ അമ്പലത്തിലെത്തിയപ്പം കണ്ടൊരു കാഴ്ച ജനസാഗരമായിരുന്നു കേട്ടോ. അത്രയും തിരക്കുണ്ടായിരുന്നു, ക്യൂവും കാര്യങ്ങളൊക്കെ നല്ല തിക്കും തിരക്കായിരുന്നു. ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇങ്ങനത്തെ വിശിഷ്ടമായിട്ടുള്ള ദിവസങ്ങളിൽ പൊതുവെ അമ്പലങ്ങളിൽ നല്ല രീതിയിൽ തിരക്കുണ്ടാവും. അതിൻ്റേതായ പ്രാധാന്യമുള്ള അമ്പലങ്ങളിൽ അത്രയും തിരക്കുണ്ടാവും. അപ്പോൾ സാധാരണ ഏത് അമ്പലത്തിലാണെങ്കിലും തിരക്കുള്ളിടത്ത് ഒരു ദിവസം തീർച്ചയായിട്ടും നമ്മളുടെ തിരുവള്ളക്കാവ് പോലെ ഹരിശ്രീ കൂർക്കാനായിട്ട് മെയിനായിട്ട് തൃശ്ശൂരുകാർ നോക്കിയിരിക്കുന്ന അല്ലെങ്കിൽ പുറമേ ഒരുപാട് പേര് വന്ന് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നല്ല തിരക്കുണ്ടായിരിക്കും. അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ചിട്ട കേട്ടോ. എല്ലാവരും ഇങ്ങനെ പായിട്ട് നേരെ ഇരിക്കുന്നുണ്ടായിരിക്കും. ഹരിശ്രീ കുറുക്കിയായിരിക്കുന്ന ഗുരുക്കന്മാർ അവിടെ അവരുടെ ഫ്രണ്ടിൽ ഒരു ഉരുളിയിൽ അരി വെച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ പോയിട്ട് അവരുടെ കയ്യിലുള്ള മോതിരം വെച്ചിട്ട് നാവിൽ ഹരിശ്രീ കുറിക്കും. അതിനുശേഷം അവർ ഉരുളിയിൽ എഴുതിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഒരു പ്രോസസ്സ്, അവിടെ നടക്കുന്നൊരു പ്രോസസ്സ്. അപ്പോൾ നമ്മൾ കൊണ്ടു ചെല്ലുന്ന നമ്മുടെ പുത്രനെയാണ്. അവിടെ ഉണ്ടായ ഒരു ട്വിസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും, ഉഗ്രൻ വാശിയും കരച്ചിലായിരുന്നു ഗൈസ്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഡാഡിയാണ് അവനെ മടിയിൽ വെക്കാനായിട്ട് വിചാരിച്ചത്. പക്ഷേ ഡാഡിയുടെ അടുത്ത് അവൻ ഇരിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവന് ഭയങ്കര ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ഉറക്കം കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ എണീറ്റതുകൊണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. അവൻ കാറിൽ പോകുമ്പോൾ തന്നെ അവന് നല്ല ഉറക്കം വരുന്നുണ്ടായി. അപ്പോൾ ഉറക്കത്തു നിന്നാണ് കുട്ടിയുടെ അച്ഛമ്മ കുട്ടീനെ ഏൽപ്പിച്ചത്. അപ്പോൾ അമ്മ ഏൽപ്പിച്ചപ്പോൾ തന്നെ അവന് ക്ഷീണമുണ്ട്. പിന്നെ തിക്കും തിരക്കിലൊക്കെ നിന്നല്ലോ. അപ്പോൾ എന്തായാലും അവന് ഭയങ്കര കരച്ചിലും ബഹളമായി. അപ്പോൾ ഡാഡി കുറേ നേരം ട്രൈ ചെയ്തു, നമ്മൾ പേന കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു. പക്ഷെ കുട്ടി തീരെ എടുക്കുന്നില്ല. ആ ആളിരിക്കുന്നേ കണ്ടോ കൈ കഷ്ടം വെച്ചിരിക്കുകയാണോ, അയ്യോ ഈ കുട്ടി എന്താ കരച്ചു നിർത്താത്തേന്ന്. അങ്ങനെ ഒരു കണക്കിന് ഡാഡി അവൻ്റെ കൈയെല്ലാം പിടിച്ച് അവനെ കൊണ്ട് ദക്ഷിണ കൊടുപ്പിച്ചു. അതിനുശേഷം ഡാഡിയുടെ അവനെ കയ്യിൽ വയ്ക്കുമ്പോൾ ആൾ അനുഗ്രഹിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഡാഡിയാണ് ദക്ഷിണ കൊടുപ്പിച്ചത്. അതിനുശേഷവും നമ്മൾ കരച്ചിൽ വിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. കുട്ടി വിചാരിച്ചു ദക്ഷിണ കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പക്ഷെ അല്ല, ഇനിയാണല്ലോ മെയിൻ ഐറ്റംസ്, നമുക്ക് നാവിൽ ഹരിശ്രീ കുറിക്കണം. നമ്മൾ വായ തുറക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത പോലെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. നല്ല വാശിയായിരുന്നു. അവിടെ ആരും അങ്ങനെ കരയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇവൻ കരയുന്നത് കണ്ടപ്പോൾ മറ്റൊരു കുട്ടി കരയാൻ തുടങ്ങി. അസലെ കരച്ചിലായി. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ തന്നെ അവനെ എടുത്ത് മടിയിൽ വെച്ചു, ഒരു പേന കൊടുത്തു. കുറച്ച് കരച്ചിലൊന്ന് ശമനായിട്ട് വന്നു. ആ ഹരിശ്രീ അവൻ്റെ വായിൽ കുറുക്കിൽ കഴിഞ്ഞുണ്ടായി. അതിനുശേഷം പിന്നെ കൈ കിട്ടുന്നില്ല. എങ്ങനെയൊക്കെ ചെയ്തിട്ട് അവൻ്റെ കൈ കിട്ടുന്നില്ല. അപ്പുറത്ത് വരയ്ക്കുന്നവരെയും ഇപ്പുറത്ത് വരയ്ക്കുന്നവരെയും ഒക്കെ നമ്മൾ കാണിച്ചു കൊടുത്തു. ചേട്ടൻ ചെയ്യുന്നു, ചേച്ചി ചെയ്യുന്നു, ബേബി ചെയ്യണം, ബേബിക്ക് പഠിക്കണ്ടേ, സ്കൂളിൽ പോകണ്ടേ, അമ്മയുടെ ബേബിയല്ലേ എന്നൊക്കെ പറഞ്ഞു നോക്കി. പിന്നെ എല്ലാവർക്കും ബുക്കൊക്കെ കൊടുക്കുന്നത് ഹരിശ്രീ വരച്ചതിന് ശേഷം കയ്യിൽ കൊടുക്കുകയാണ് സന്തോഷത്തിന്. ഇവൻ ആദ്യമേ കൊടുത്തു കരച്ചിൽ നിർത്താൻ, എന്നിട്ടാണ് പുള്ളിക്കാരനൊന്ന് നിർത്തിയത്. അതിനുശേഷം അദ്ദേഹം നമ്മളുടെ കൈയൊക്കെ പിടിച്ച്, ബേബിയുടെ കൈ പിടിച്ച്, ആദ്യയുടെ കൈ പിടിച്ചിട്ട് നല്ല രീതിയിൽ ഹരിശ്രീയൊക്കെ നന്നായി എഴുതി, അക്ഷരമാലകളൊക്കെ അതിന് നല്ല രീതിയിൽ എഴുതി
വിളിച്ചു. ആൾ ഉറക്കെ ഉറക്കെ പറയുന്നുണ്ടായി. അപ്പോൾ അവന് കുറച്ച് ഇൻട്രസ്റ്റ് ആയി, ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ കരച്ചിലൊക്കെ പതുക്കെ പതുക്കെ നിർത്തി. പിന്നെ ആ ഒരു ക്ഷീണത്തിൻ്റെതായ കരഞ്ഞതിൻ്റെ ഒരു ക്ഷീണവും എങ്ങനെയല്ലാതെ കരച്ചിലൊക്കെ ആകപ്പാടെ പോയായിരുന്നു. ആ ഒരു മുഖത്തിൻ്റെ ഭാവത്തിൽ മാത്രമാണ് ഞങ്ങൾക്കൊരു കരച്ചിൽ ഫീലിംഗ് വന്നിരുന്നത്. പുറത്തേക്ക് കരച്ചിലോ കാര്യങ്ങളോ ഒന്നും പിന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഹരിശ്രീ അവൻ ചെയ്തു. നമ്മൾ നല്ല രീതിയിൽ തന്നെ വിദ്യാരംഭം ഉണ്ടായി. അപ്പം അതൊരു എന്താ പറയുക, ഭയങ്കര സന്തോഷമായിട്ട് ഫീൽ ചെയ്യണു. കാരണം നമ്മൾ എൻ്റെ കൊച്ചുകാലത്ത് ഞാൻ ഹരിശ്രീ കുറിച്ചതും അനന്തേട്ടൻ ഹരിശ്രീ കുറിച്ചതും, അപ്പോൾ കുട്ടിയുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ അവൻ്റെ മാമനും അവൻ്റെ അമ്മായിയും ഓപ്പയും എല്ലാവരും ഹരിശ്രീ കുറിച്ചത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ തന്നെ മോനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായി. അവിടെ നിന്ന് നമ്മൾ പിന്നെ തിരിക്കാനുണ്ടായത്, അതേ അവിടെ നമ്മൾ പോയി ഉള്ളിലൊക്കെ തൊഴുതു. അതിനുശേഷം നമ്മൾ നേരെ തിരിച്ചു. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം നമ്മൾ ഡ്രസ്സൊക്കെ മാറി നേരെ ഫുഡ് കഴിക്കാനാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം രാവിലെ നേരത്തെ പോയതുകൊണ്ട് നമ്മൾ കാര്യമായിട്ടൊന്നും വീട്ടിലുണ്ടാക്കിയില്ല. അപ്പോൾ ഉച്ചയ്ക്ക് പുറത്തു നിന്നാക്കാം എന്നാണ് വിചാരിച്ചത്. അപ്പം അമ്മയുടെ ഐഡിയ ആയിരുന്നു എവിടെ പോകണം എന്നുള്ളത്. അമ്മയുടെ സജഷനിൽ നമ്മൾ ചെന്നത് സവേദ പാർക്ക് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ്. ഹോട്ടൽ വരുന്നത് ഊരകത്താണ്, പ്രോപ്പർ ഊരകത്ത് തന്നെയാണ് ഹോട്ടൽ വരുന്നത്. ഇതാണ് ഒരു ഹോട്ടലിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. ഇവിടെ തന്നെ ബാറും അവൈലബിൾ ആണ്, ബിവറേജസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല അടിപൊളി ലുക്കിൽ എന്താ പറയുക, നല്ല ഗ്രാൻഡ് ലുക്കിലുള്ള ഒരു ഹോട്ടലാണ് നമ്മൾ പോയത്. അതിൻ്റെ ഉള്ളിലാണെങ്കിൽ അടിപൊളി വ്യൂ ആയിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കിയത്, ഇപ്പം നമ്മൾ കണ്ടത് ബാറായിരുന്നു ഗൈസ്. അവിടെയാണ് നമ്മൾ ആദ്യം ചെന്നത്, പിന്നെയാണ് അവർ പറഞ്ഞത് ബാറാണെന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് മാറി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അളിയൻ അർജുൻ ചേട്ടനാണ് ഇരിക്കുന്നത്. ഇപ്പുറത്തിരിക്കുന്നത് ചേട്ടൻ്റെ ട്വിൻ സിബ്ലിങ്സ് ആണ്. ഒരാൾ പാർത്ഥൻ, പിന്നെ പവിത്ര. രുക്കു സൂര്യ എന്നാണ് കേട്ടോ എല്ലാവരും വിളിക്കുന്നത്. വിളിപ്പേര് രുക്കു സൂര്യ എന്നാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ പേരാണ് പാർത്ഥനും പവിത്രയും. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കോമ്പിനേഷൻ കേട്ടിട്ടില്ല. പിന്നെ ഡാഡി അമ്മയും അത്യാവശ്യം നല്ല ഡീലേ നമുക്ക് ഫുഡ് കിട്ടാൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഫോൺ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. പിന്നെ ആദ്യം ഉറക്കമായി പോയി. ഓപ്പയും ഈ പറഞ്ഞമാതിരി വീഡിയോ എടുക്കൽ കാര്യങ്ങളൊക്കെ ആയി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വെള്ളം വന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ പ്ലേറ്റ് വന്നു, പിന്നെ ഫുഡ് വന്നു. അത്യാവശ്യം നല്ല ഡീലേ ഉണ്ടായിരുന്നു ഫുഡ് വരാൻ. പക്ഷെ അവർക്ക് എന്തോ അവരുടേതായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടാണ്, എന്തോ ലിഫ്റ്റ് കംപ്ലയിൻ്റ് ഒക്കെ വന്നപ്പോൾ അവർക്ക് വരാനും പോകാനും. നമ്മൾ ഇരിക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ്, അപ്പോൾ അതിൻ്റേതായ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ രുക്ക് ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയാണ്. സൂര്യ ഓർഡർ ചെയ്തത് എനിക്ക് തോന്നുന്നു ബീഫ് ബിരിയാണിയും ബീഫ് ഡ്രൈ ഫ്രൈയും ആണ്. ചേട്ടൻ ഫിഷ് മീൽസ് ആയിരുന്നു. ഞാനും ഒ പി അമ്മയും പ്യുവർ വെജിറ്റേറിയൻ മീൽസാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഡാഡി പൊറോട്ടയും ചിക്കൻ കറിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു. എനിക്ക് എൻ്റെ ഫുഡ് ഭയങ്കര ഇഷ്ടമായി, വെജിറ്റബിൾ മീൽസ് ഇഷ്ടമായി, എല്ലാ കറികളും നന്നായിരുന്നു. പിന്നെ റീഫില്ലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ അവരെ സെർവിങ് കുറച്ച് ഡിലേ ആയിട്ടായിരുന്നു. അവർക്ക് ലിഫ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് സ്റ്റെപ്പ് കയറി ഇറങ്ങണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കിട്ടിയത്. എന്നാലും നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഫുഡ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. പൊതുവേ നല്ലൊരു അഭിപ്രായം തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഹാപ്പിയായി. അമ്മ സജസ്റ്റ് ചെയ്ത സ്ഥലം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇഷ്യൂസൊന്നുമില്ല. കുറച്ച് ഡിലേയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല, അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ ബാർ ഒഴിഞ്ഞപ്പോൾ അവിടെ ഒന്ന് കാണാൻ പോയി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഈ ഒരു സീൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ? എനിക്കിത് കണ്ടപ്പോൾ ഫസ്റ്റ് ഓർമ്മ വന്നത് എന്താണെന്ന് അറിയാം? നമ്മുടെ ബാഹുബലി സീനിൽ അവർ രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാനായിട്ട് ബാഹുബലി പോകുമ്പം അവിടെ ആ പാട്ടുണ്ടല്ലോ, മൂന്ന് സ്ത്രീകളായിട്ടുള്ള പാട്ട്, ഒരു ഷാപ്പിൽ അല്ലേ, ഒരു ഷാപ്പ് ബാർ സെറ്റപ്പിൽ, പണ്ടത്തെ ഒരു കള്ളി സെറ്റപ്പിൽ, ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് വന്നത്. മുകളിൽ നോക്കി ഉറിയൊക്കെ കെട്ടിയിട്ട് കിഴി ചിരട്ടയൊക്കെ വെച്ചിട്ട്, ഇവിടെ ഒരു ചിലന്തി വലയാണത്, ഓക്കെ, സ്പൈഡറാണ്, അതിലൊരു സ്പൈഡറും ഉണ്ട്, അവർ ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബാറ്റാണത്, ഇതൊരു വവ്വാലാണ്. ഇതൊക്കെയും എന്താ പറയുക, ആ ഒരു കള്ളിൻ്റെ പ്രതീതിയാണ്. എക്സാക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ, എല്ലാവർക്കും തോന്നിയെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര രസമായിട്ട് അവരതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് നോക്കുമ്പോൾ അതിലും മനോഹരമായിരുന്നു, നല്ല രസമുള്ള വ്യൂ ആയിരുന്നു, അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. നല്ല ഊഞ്ഞാലുകളുണ്ടായിരുന്നു, നല്ല ബലമുള്ള നല്ല റോപ്പുകൾ വെച്ചിട്ട് നല്ല ഭംഗിയിൽ ഊഞ്ഞാലുകളുണ്ടായിരുന്നു. ആദ്യക്കൂട്ടം അത് കണ്ടപ്പം ഫ്ലാറ്റ്, അപ്പോൾ അവൻ അവിടെ പോയിട്ട് കളിക്കാൻ തുടങ്ങി. രുക്കും ആദ്യം ഭയങ്കര കമ്പനിയായി കേട്ടോ. അവന് പിന്നെ അവനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുമ്പം കുട്ടികൾ ഭയങ്കരമായിട്ട് ആ ഒരു ഇതാവില്ല, അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. രുക്കു വീട്ടിലൊന്ന് പോയിട്ടും ആദ്യം രുക്കുവിനെ എന്നെ അന്വേഷിക്കുമായിരുന്നു. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ഒരു വാൽക്കണ്ണാടിയാണ് ഗൈസ്. അത് എന്ത് രസമായിട്ടാണ് അല്ലേ ചെയ്തേക്കണത്. റോപ്പൊക്കെയാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക. ഇത് ചെയ്തൊരാൾക്ക് ഹാറ്റ്സ് ഓഫ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി, ഫുഡ് റിവ്യൂ ആണ് ഗൈസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്, ഡിലേ ആയ കാര്യങ്ങൾ, അതൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളുടെ മോർണിംഗ് സെക്ഷൻ കംപ്ലീറ്റ് കഴിയാണ്. പിന്നെ നമ്മൾ ഈവനിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്വന്തമായിട്ടാണ് കുക്ക് ചെയ്തത്.
അപ്പോൾ ഓപ്പയുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആൻഡ് ഗ്രേവി, അതുപോലെ തന്നെ നമ്മുടെ പൊറോട്ട പുറത്തുനിന്ന് മേടിച്ചാണ് ഗ്രേവി ഉണ്ട് കൂടെ. അതിനുശേഷം നമുക്ക് ഒരു നൂഡിൽസ് കാണാൻ പറ്റും, അത് എനിക്കും രുക്കുവിനും വേണ്ടി ഞങ്ങൾ രാത്രി പോയി മേടിച്ചതാണ് കേട്ടോ. അപ്പം അടിപൊളി വരുവായിരുന്നു. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.